സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഒരു ഗതികേടല്ലേ, എന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം എനിക്ക് കാണാൻ പറ്റുന്ന എന്ത് കളിയായിരുന്നു. അയ്യോ അവസാനല്ലേ, ഞാൻ മാത്രം കാണാൻ പറ്റും. ഫോണേ ഫ്രണ്ടും ഒന്നൊന്നുമില്ല. യോഗത്ത് വൈചേട്ടന് മാത്രമേ തറഞ്ഞൂടാ. യുവർ ടൈം സ്റ്റാർട്സ്. ദേ ചാട്ടടി കേട്ടോ, കേട്ടോ, ചക്കി മര്യാദക്ക് പറഞ്ഞോളൂ. യുവർ ടൈം സ്റ്റാർട്സ്. രണ്ട് ഇങ്ങോട്ട് ബന്ധപ്പെട്ടാണ് ആ രണ്ട് കുട്ടികൾ, പട്ടിക്കുട്ടിയോ മാറ്റിളഞ്ഞോ കുഞ്ഞുങ്ങൾ കൊച്ചു അടുത്ത് തീ അതിന്റെ വേറെ വേറെ ആലോചിച്ചോളൂ. കുഞ്ഞു കുഞ്ഞു സന്തോഷം ജാക്സൺ തെറ്റാട്ടോ സംഭവം. ഈ ഇങ്ങനെ കാണിക്കണെന്ന് മണ്ണാർസാന എന്നൊക്കെ പറഞ്ഞോളൂ സിനിമ. ഓക്കെ ഫൈൻ. കൊച്ചിന്റെ വേറെ എന്ന് പറയുന്നത് അത് മണലരിക്കണ അത് ആരാണ് കൊച്ചിനെ കാണിച്ചു കൊടുക്കണേ? ശൃന്ദ ഫസ്റ്റിലത്തെ വിട്ടിട്ട് സെക്കൻഡ് പറഞ്ഞേക്ക്. നമസ്കാരം, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടാവും, വിളക്കുണ്ടാവും, വിളക്കിന്റെ ഇപ്പുറത്ത് പുസ്തകം, വേദപുസ്തകം, ഗീത, ഗീത. നീ ഇത് തന്നെ എന്റെ കയ്യിൽ ഇരിക്കുന്നതിനെ കുറിച്ചാണ് ഒന്നും കൂടെ പ്രൂവ് ചെയ്യൂ പ്ലീസ്. ഭയങ്കര സിമ്പിൾ ആണ്, എന്ത് ചെയ്യും നമ്മളത്. വലിയൊരു പൊട്ടം കളിയായല്ലോ ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഈ ഭാഗത്താണ്. ചേട്ടാ നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടേ വൈകുന്നേരം ഒരു 6 മണി 6:30 സമയത്ത് എന്തൊക്കെയാണ് വീടുകളില് വായിക്കുക? ഒത്തിരി സന്ധ്യാനാമം. ആ ഒരു പുസ്തകം വയസ്സായവരൊക്കെ വായിക്കുന്ന ഒരു സാധനം. ഓരോ വയസ്സായവരും ഓരോ പുസ്തകമല്ലേ വായിക്കും? എല്ലാ വയസ്സായവരും വൈകിട്ട് ഒരേ പുസ്തകമാണോ വായിക്കും? എനിക്ക് ദേഷ്യം തുടങ്ങിയോട് ഇത്തിരി ചായ തോന്നിട്ട് ഞാൻ സഹായിക്ക. ഇതിനു വേണ്ടി ഒരു മാസം തന്നെ ഉണ്ട്. രാമായണം പോകുമ്പോ പകുതി ചെലവ് എനിക്ക് പറഞ്ഞോട്ടോ. ഇതിന്റെ മുക്ക ഭാഗം പറഞ്ഞു കഴിഞ്ഞു, ഇനി തുടക്കം മാത്രം ഒന്ന് പറയൂ. കുഞ്ഞു രാമായണം അടിപൊളി ഫിലിം ആയിരുന്നു. അപ്പൊ ഇതിലും ബൈചേട്ടന്റെ ഫേസ് നോക്കിയിട്ട് നമുക്ക് ആ പച്ചേട്ടന്റെ ആ ഒരു 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 വേർഷൻ ഒന്ന് ചെയ്ത് കാണിച്ചാലോ. ഇതിലിപ്പോ ഞങ്ങളല്ലേ ജയിച്ചേ? കുഞ്ഞുരാമായണത്തിൽ ആ ഒരു സീക്വൻസ് നമുക്ക് ഇപ്പൊ കാണട്ടോ. കുഞ്ഞുരാമായണനെ കാണാൻ ഇപ്പൊ ചെത്തായിട്ടുണ്ട്. മുണ്ടിനേക്കാളും നല്ലത് പാൻസ് ആട്ടോ. കണ്ടോളൂ ചേട്ടാ, നന്നായിട്ട് കണ്ടോളൂ. നേരത്തെ കാണാൻ നമ്മള് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കാവൂ. ആവശ്യത്തിനുള്ള കാര്യം കാണിച്ചപ്പോ കറക്റ്റ് ആയിട്ട് പറഞ്ഞാണ്. ഓക്കെ, എത്ര വേർഡ് ഉണ്ട്, ഇതെന്താണ് നമുക്ക് ആദ്യം? 3 അക്ഷരം സിനിമ. ആ അമ്പ്. ആ ആരാ അങ്ങനെ ചെയ്യാ? ആർക്ക് വേണേലും ചെയ്യാം, പക്ഷെ അമ്പ് ചെയ്യാൻ അറിയണമെന്നുള്ളൂ. ആർക്ക് വേണേലും ചെയ്യാം, അല്ല രാമന് മാത്രമേ അമ്പ് ചെയ്യാൻ പാടില്ലാ. കൃഷ്ണനില്ലാതെ കൃഷ്ണന്റെ കൂടെ വേറെ കൃഷ്ണന്റെ കൂടെ അർജുനൻ. കിട്ടി, ആദ്യത്തെ കിട്ടി. മൂന്നാമത്തെ വേർഡ് എന്താന്ന് പറയാൻ പോവാ ട്ടോ. ആദ്യത്തെ കിട്ടിയ അർജുനൻ, ഇനി മൂന്നാമത്തെ നടുക്കത്തെ പറയാം. വലിയ ലെങ്ത് ഉള്ള പേരാണോ? ആ അർജുനൻ പിള്ളേ 5 മക്കളോ. ശരി, ഓക്കെ. ഇനി എടുത്തത് ഭയങ്കര സിമ്പിൾ മണ്ണ കരിങ്കല്ലോ. അത് മാത്രം പറയില്ല അല്ലേ. അവിടെ നോക്ക്. ഹലോ, കളി ഇവിടെ. ഇഷ്ടിക. അതിന്റെ വേറെ പേര്?
എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു ഒരു മരം ഉണ്ട്, ഇത് ഈ സാധനം കഴിഞ്ഞിട്ട് ഒരു മരവും കൂടെ ഇതിൽ അറ്റാച്ച് ചെയ്ത് വരണ്ട, മരം ഒന്ന് കാണിച്ചു കൊടുക്കട്ടെട്ട്. നെല്ലിക്കോ രണ്ടാ, ആ മരം രജനീകാന്തിന്റെ മുടി പോലെ ഇരിക്കും. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കും. വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ഉണ്ടാവൂലേ. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതലുള്ള കട്ടപ്പനയിൽ ഋത്വിക് റോഷൻ. അടുത്തത് സിനിമ, ഞാനുള്ള സിനിമ. നീ എത്ര സിനിമയിലുണ്ടോ പോടോ തല. നല്ല ക്ലൂ ആണ് ഇത്, തലയിൽ വെക്കുന്ന ഒരു സാധനം. പൊട്ട പൊട്ടപ്പനയിൽ ഋതിക് റോഷൻ ആണോ? പാമ്പോ? ഇങ്ങനെ ഒരാളില്ലേ, നല്ല ക്ലൂ ആ. പ്രാർത്ഥിക്കുന്നു ഇവൻ. ആ അപ്പൊ ആദ്യത്തെയും മൂന്നാമത്തെയും കൂടെ ഒന്ന് ക്ലബ് ചെയ്യൂ. ശിവരാത്രി കുട്ടന്റെ ശിവരാത്രി. ആദ്യം കുട്ട വന്നു അല്ലേ, കുട്ടം പിള്ളയുടെ ശിവരാത്രി. എനിക്ക് തോന്നുന്നു ഒരെണ്ണം കൂടുതൽ ചേട്ടനാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. വെൽ പ്ലേഡ് രണ്ടുപേരും. താങ്ക് യു, താങ്ക് യു.